നമസ്കാരം, ഗുഡ് നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേന്ദ്ര ബജറ്റിലെ വിവേചനപരമായ നിലപാട്, സർക്കാരിനെതിരെ പ്രതിഷേധവുമായി പ്രതിപക്ഷം, പാർലമെന്റിൽ ബഹളം. അർജുനെ തിരയാൻ വൈകിയില്ല, വേഗത്തിൽ മണ്ണ് നീക്കരുതെന്ന് മുന്നറിയിപ്പുണ്ടായിരുന്നു കോടതിയിൽ കർണാടക. നീറ്റിൽ പുനഃപരീക്ഷയില്ല, ചോദ്യപേപ്പർ വ്യാപകമായി ചോർന്നില്ലെന്ന് സുപ്രീംകോടതി. ആമയഴഞ്ചൽ തോട്ടിലേക്കുള്ള മാലിന്യ നീക്കം തടഞ്ഞില്ല, ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് സസ്പെൻഷൻ. നേപ്പാളിൽ ടേക്ക് ഓഫിനിടെ വിമാനം തകർന്നു വീണ്, 18 മരണം, പൈലറ്റ് ഗുരുതരാവസ്ഥയിൽ. വാർത്തകൾ വിശദമായി. മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിനെതിരെ അതിശക്തമായ പ്രതിഷേധവുമായി പ്രതിപക്ഷം. പാർലമെന്റിന്റെ അകത്തും പുറത്തും ഇന്ന് പ്രതിഷേധം നടന്നു. ബീഹാറിനും ആന്ധ്രയ്ക്കും വാരിക്കോരി കൊടുത്ത ബജറ്റിൽ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് യാതൊന്നും നൽകിയില്ലെന്നാണ് വിമർശനം ഉന്നയിക്കുന്നത്. ഇന്ന് സഭയ്ക്ക് പുറത്ത് പ്രതിപക്ഷ കക്ഷികൾ സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും അടക്കം സാന്നിധ്യത്തിൽ പ്രതിഷേധിച്ചു. കേരളത്തെ അവഗണിച്ചതിനെതിരെ കേരളത്തിൽ നിന്നുള്ള MPമാർ പാർലമെന്റിന് പുറത്ത് പ്രത്യേകം പ്രതിഷേധിച്ചു. പിന്നീട് ലോക്സഭയിൽ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ ബഹളം വെച്ചു. എന്നാൽ ചോദ്യോത്തരവേള തടസ്സപ്പെടുത്താനാകില്ലെന്ന് സ്പീക്കർ ഓം ബിർളയും കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും നിലപാടെടുത്തു. ഇതോടെ പ്രതിപക്ഷം ലോക്സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കേന്ദ്ര ബജറ്റിൽ താങ്ങുവില കിട്ടിയത് കർഷകർക്കല്ലെന്നും ബീഹാറിലെയും ആന്ധ്രയിലെയും ഘടകകക്ഷികൾക്കാണെന്നും സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് വിമർശിച്ചു. നീതി ആയോഗ് ശനിയാഴ്ച വിളിച്ച മുഖ്യമന്ത്രിമാരുടെ യോഗം ഇന്ത്യ സഖ്യത്തിലെ മന്ത്രിമാർ ബഹിഷ്കരിക്കും. അതേസമയം ഘടകകക്ഷികളെ പ്രീണിപ്പിച്ച് അധികാര കസാര ഉറപ്പിക്കാനുള്ള ബജറ്റാണെന്ന പ്രതിപക്ഷ ആരോപണം ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ തള്ളി. 10-30 പാർട്ടികൾ കൂടിയിട്ടും 230 സീറ്റ് തികയ്ക്കാൻ കഴിയാത്ത ഇന്ത്യ സഖ്യത്തിന് അതിനെപ്പറ്റി പറയാൻ അവകാശമില്ലെന്ന് നിർമ്മലാ സീതാരാമൻ പ്രതികരിച്ചു. ബജറ്റ് പ്രസംഗത്തിൽ പരാമർശിച്ചില്ലെന്നതുകൊണ്ട് ആ സംസ്ഥാനങ്ങൾക്കൊന്നും വിഹിതം നൽകിയിട്ടില്ലെന്ന് പറയാനാകില്ല. ബജറ്റിന്റെ പൂർണ്ണ വിവരങ്ങൾ പരിശോധിച്ചാൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രവിഹിതം നൽകിയോ പദ്ധതി അനുവദിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്നും വ്യക്തമാകുമെന്നും ധനമന്ത്രി പറഞ്ഞു. ശിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ കണ്ടെത്താനുള്ള രക്ഷാദൌത്യം തുടങ്ങാൻ വൈകിയില്ലെന്ന് കർണാടക സർക്കാർ. അർജുനെ കാണാതായെന്ന് പരാതി കിട്ടിയ ഉടൻ തിരച്ചിൽ തുടങ്ങി. 19 രാത്രി പരാതി കിട്ടി, 20 കരയിൽ അർജുനായി തെരച്ചിൽ തുടങ്ങിയെന്നും ഹൈക്കോടതിയിൽ സർക്കാർ അറിയിച്ചു. അർജുനു വേണ്ടി ഇന്നും ഗംഗാവലി നദിയിൽ തെരച്ചിൽ തുടർന്നു. ദൗത്യത്തിന് പ്രതീക്ഷയുമായി ബൂം എക്സവേറ്റർ എത്തിച്ചു. അർജുനെ കണ്ടെത്താനുള്ള രക്ഷാദൌത്യം ഗൗരവമുള്ള വിഷയമെന്ന് അഭിപ്രായപ്പെട്ട കർണാടക ഹൈക്കോടതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നോട്ടീസ് അയച്ചിരുന്നു. ഇരു സർക്കാരുകളും ഇന്ന് മറുപടി നൽകണമെന്നായിരുന്നു ആവശ്യം. തുടർന്നാണ് അർജുനു വേണ്ടി ഇതുവരെ നടത്തിയ രക്ഷാദൌത്യത്തിന്റെ വിശദാംശങ്ങൾ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. 16 ശിരൂരിൽ കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. അന്നു രാവിലെ 9:30 ദേശീയപാത 66 മണ്ണിടിച്ചിലുണ്ടായത്. വാഹനങ്ങളും ചായക്കടയും മണ്ണിനടിയിലായി. നിരവധി പേർ അപകടത്തിൽപ്പെട്ടു. 10 തന്നെ രക്ഷാപ്രവർത്തന നടപടികൾ ആരംഭിച്ചു. ഗതാഗതം വഴിതിരിച്ചുവിട്ടു. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളും അഗ്നിശമന സേനയും നാവികസേനയും ജില്ലാ ഭരണകൂടവും തിരച്ചിൽ ആരംഭിച്ചു. വേഗത്തിൽ മണ്ണ് നീക്കരുതെന്നും വലിയ യന്ത്രങ്ങൾ പ്രവർത്തിപ്പിച്ചാൽ മണ്ണിടിയുമെന്ന മുന്നറിയിപ്പുണ്ടായിരുന്നതായും സത്യവാങ്മൂലത്തിൽ പറയുന്നു. പിന്നീട് 19 അർജുനെയും ലോറിയും കാണാനില്ലെന്ന് പരാതി കിട്ടിയത്. വൈകാതെ നദിയിലും മണ്ണിനടിയിലും പ്രാഥമികമായി തിരച്ചിൽ നടത്തി. തുടർ ദിവസങ്ങളിൽ വിദഗ്ധ പരിശോധന നടത്തിയതായും സർക്കാർ വ്യക്തമാക്കി. ലോഹഭാഗങ്ങൾ ഉണ്ടെന്ന സോണാർ സിഗ്നൽ കിട്ടിയ ഗംഗാവലി നദിയിൽ ഇന്നും തിരച്ചിൽ തുടരും. റഡാർ പരിശോധനയിലും ഇതേ ഭാഗത്ത് സിഗ്നൽ കിട്ടിയിരുന്നു. മുൻ സൈനിക ഉദ്യോഗസ്ഥൻ M.ഇന്ദ്രപാലനും ദൌത്യത്തിൽ ചേരും. അർജുനെ കണ്ടെത്താൻ ആധുനിക റേഡിയോ ഫ്രീക്വൻസി സ്കാനറും എത്തിക്കും. അർജുൻ ഉൾപ്പെടെ 3 ഇനിയും കണ്ടെത്താനുള്ളത്. അർജുനു വേണ്ടി ഇന്നും ഗംഗാവലി നദിയിൽ തിരച്ചിൽ തുടരും. രക്ഷാദൌത്യത്തിന് പ്രതീക്ഷയുമായി ബൂം എക്സ്കവേറ്റർ എത്തിച്ചു. നദിയിൽ 61 ദൂരത്തിലും ആഴത്തിലും ഈ ക്രെയിൻ ഉപയോഗിച്ച് പരിശോധന നടത്താം. ലോഹഭാഗങ്ങൾ ഉണ്ടെന്ന് സോണാൽ സിഗ്നൽ കിട്ടിയ ഭാഗം കേന്ദ്രീകരിച്ചാകും കരനാവിക സേനകളുടെ തിരച്ചിൽ. നദിക്കരയിൽ നിന്ന് 40 അകലെയാണിത്. ലോറിയോ മറിഞ്ഞുവീണ വലിയ ടയറിന്റെ ഭാഗങ്ങളോ ആകാം ഇതെന്ന് സൈന്യം കരുതുന്നത്. കരസേനയുടെ റഡാർ പരിശോധനയിലും ഇതേ ഭാഗത്ത് സിഗ്നൽ കിട്ടിയിരുന്നു. ബഡ്ജറ്റ് നിരാശാജനകമെന്ന് ധനമന്ത്രി ബാലഗോപാൽ. തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനം നടത്തുകയായിരുന്നു മന്ത്രി. നരേന്ദ്രമോദിയുടെ മുന്നണി താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി മാത്രമുള്ള ബജറ്റ് ഫെഡറലിസത്തിന്റെ കുറിച്ച് ഇനി പറയാൻ മോദിക്ക് അർഹതയില്ലെന്നും ധനമന്ത്രി പറഞ്ഞു. നിരാശാജനകമായ ജനവിരുദ്ധമായ ബജറ്റെന്നും കേരളത്തിനെ പൂർണ്ണമായി അവഗണിച്ച ബജറ്റ് ഇതാണെന്നും ധനമന്ത്രി ബാലഗോപാൽ. വിഴിഞ്ഞം പദ്ധതിക്കായി പോലും തുക അനുവദിച്ചില്ല. എയിംസിന്റെ കാര്യം പരാമർശിച്ചു പോലുമില്ല. BJPയുടെ അക്കൗണ്ട് തുറന്നപ്പോൾ കേരളത്തിന്റെ അക്കൗണ്ട് പൂട്ടുന്ന അവസ്ഥ. BJP MPമാർ ഉൾപ്പെടെ രാഷ്ട്രീയ ഭേദമന്യേ കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കണമെന്നും ബാലഗോപാൽ പറഞ്ഞു. നമ്മളെല്ലാം കാത്തിരുന്ന ഒരു ബഡ്ജറ്റാണ് അവതരിപ്പിക്കപ്പെട്ടത്. 3rd മോഡി ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ്
യൂണിയൻ ഗവൺമെൻറ് ആദ്യ ബഡ്ജറ്റ് രാജ്യത്തിന് അങ്ങേയറ്റം നിരാശാജനകമാണ് എന്ന് പറയുന്നതിൽ വിഷമമുണ്ട്. കേരളത്തെ സംബന്ധിച്ചും വളരെ പ്രത്യേകിച്ചെടുത്ത് പറയേണ്ടതാണ്, ഇത്രയും കേരളവിരുദ്ധമായ, കേരളത്തിൻ്റെ ഏറ്റവും ന്യായമായ ഒരു കാര്യങ്ങളും സംരക്ഷിക്കാൻ തയ്യാറാവാത്ത ഒരു ബഡ്ജറ്റായിപ്പോയിത് എന്ന് അങ്ങേയറ്റം പ്രതിഷേധത്തോടെയും വിഷമത്തോടു കൂടിയാണ് പറയുന്നത്. ഈ ബഡ്ജറ്റ് സാധാരണഗതിയിൽ ഇന്ത്യയുടെ ഭാവിയെ കരുതിയും ഇന്ത്യയുടെ വികസനത്തെ കരുതിയും ജനങ്ങളുടെ പുരോഗതിയെ കരുതിയാണ് വേണ്ടതെങ്കിൽ, യഥാർത്ഥത്തിൽ ഇന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റ് മോഡി ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യത്തെ കരുതിയും ദുർബലമായ മുന്നണി ഗവൺമെൻറ് എന്ന നിലയിൽ മോഡി ഗവൺമെൻറ്റിൻ്റെ ആയുസ്സിനും ഭാവിക്കും വേണ്ടി മാത്രം നടത്തിയ ഒരു രാഷ്ട്രീയ ഗിമ്മിക്കും പൊളിറ്റിക്കൽ എക്സസൈസുമായി മാറിയെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാധാരണഗതിയിൽ രാജ്യത്തിലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും താല്പര്യം സംരക്ഷിച്ചുകൊണ്ടുള്ള പദ്ധതികളും പരിപാടികളുമാണ് വേണ്ടത്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ ഒന്നും കരുതിയിട്ടില്ല എന്ന് മാത്രമല്ല, ഏറ്റവും ന്യായമായി ചെയ്യേണ്ട കാര്യങ്ങൾ പോലും കരുതിയിട്ടില്ല. അതുകൊണ്ട് ഇതൊരു പൊളിറ്റിക്കൽ എക്സസൈസാണ്. പൊളിറ്റിക്കൽ എക്സസൈസ് ടു പ്രൊട്ടക്ട് ഇറ്റ്സ് എ ലൈഫ് സേവിംഗ് ഫോർ ദി എൻ ഡി എ ഗവൺമെൻറ് ആണ്. അതാണ് ആക്ച്വലി വേണ്ടത്. ഒരു എൻ ഡി എ കോയലിയേഷനെ ലൈഫ് സേവ് ചെയ്യാനുള്ള ഒരു പൊളിറ്റിക്കൽ എക്സസൈസ് മാത്രമാണ് ചെയ്തതെന്നുള്ളതാണ് ശരിയായി പറയുമ്പോഴുള്ള കാര്യം. പൊതുവിൽ ഇതിൻ്റെ ധനകാര്യ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ധാരാളമായിട്ട് പറഞ്ഞ കുറേയേറെ കാര്യങ്ങളുണ്ട്. രാജ്യത്തിൻ്റെ ഐക്യം, കോപ്പറേറ്റീവ് ഫെഡറലിസം തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയൊക്കെ കുറേയേറെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എംപ്ലോയ്മെൻറ്റ് ജനറേഷനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയാനോ ഫെഡറലിസം എന്ന് പറയാനോ മോഡി ഗവൺമെൻറ്റിന് യാതൊരു അർഹതയും ഇല്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ ബഡ്ജറ്റിനകത്തെ സമീപനം. ഇത്രയും രാജ്യത്തെ സംസ്ഥാനങ്ങളെ അവരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാതെ ഒരു ബഡ്ജറ്റ്, രാജ്യത്ത് ആകെയുള്ള റിസോഴ്സ് എടുത്തിട്ടാണല്ലോ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ആകെയുള്ള റിസോഴ്സ് എടുത്തിട്ട് അവർ സ്വന്തം മുന്നണിയുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ചില പ്രദേശത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കാൻ തയ്യാറാവുക എന്ന് പറഞ്ഞാൽ ഇന്ത്യ ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടാവാത്തതാണ്. അതാണ് ചെയ്തത്. അതുകൊണ്ട് ഫെഡറലിസത്തിൻ്റെ കാര്യം പറയാൻ മോഡി ഗവൺമെന്റിന് അർഹതയില്ല എന്ന് തെളിയിക്കുന്നതാണ് ഇന്നത്തെ ബഡ്ജറ്റ്. കേന്ദ്ര ബജറ്റിൽ കാർഷിക മേഖലയ്ക്ക് കടുത്ത അവഗണനയെന്ന് മന്ത്രി പി പ്രസാദ് ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാർ കേരളത്തെ അവഗണിച്ച നിലപാട് പ്രതിഷേധാർഹമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാഷ്ട്രീയ കൃഷി വികാസ് യോജന, പ്രകൃതി കൃഷി പദ്ധതി, പലിശ കുറച്ചുള്ള വായ്പ എന്നിവയ്ക്ക് പണം വെട്ടിക്കുറച്ചു. വളത്തിന്റെ സബ്സിഡി വൻതോതിൽ കുറച്ചു. 24,000 കോടി രൂപയാണ് വളത്തിന്റെ സബ്സിഡിയിൽ വെട്ടിക്കുറച്ചത്. ഇത് വളത്തിന്റെ വിലവർദ്ധനയ്ക്കിടയാക്കും. സംസ്ഥാനത്തിന് വിളനാശം, വെള്ളപ്പൊക്കം, ഉഷ്ണതരംഗം എന്നിവ കാരണമുണ്ടായ കൃഷിനാശത്തിന് സഹായമില്ലേയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ അവഗണനയാണ് ബജറ്റിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാരിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. കോർപ്പറേറ്റുകളോട് അതിരുവിട്ട പ്രണയം കാട്ടുന്ന ബജറ്റ് കാർഷിക മേഖലയോട് കടുത്ത അവഗണനയും കൂടി കാട്ടുന്നുണ്ട് എന്നുള്ളത് അങ്ങേയറ്റം പ്രതിഷേധാർഹമായ കാര്യമാണ്. കേന്ദ്ര ബജറ്റ് മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ തന്നെയും കേരളത്തോടും അതേ അവഗണന തുടരുന്നുണ്ട്. ഉത്തരേന്ത്യ സംസ്ഥാനങ്ങൾ കഴിഞ്ഞാൽ പിന്നീട് ആന്ധ്ര മാത്രമേ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാധികാരികളുടെ ദൃഷ്ടിയിൽ പെടുന്നുള്ളൂ എന്നുള്ളത് പ്രതിഷേധാർഹമായ മറ്റൊരു കാര്യമാണ്. ബജറ്റ് മൊത്തം നോക്കുമ്പോൾ മോഡിയെ താങ്ങി നിർത്തുക എന്നതിനപ്പുറത്തേക്ക് ഇന്ത്യയിലെ കർഷകരടക്കമുള്ള സാധാരണക്കാരെ നിലനിർത്തുക എന്നതിന് പ്രാധാന്യം കൽപ്പിക്കുന്നില്ല എന്ന് കാണാൻ കഴിയും. കാർഷിക മേഖലയ്ക്ക് ഏതാണ്ട് 122,000 കോടി രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത്. മുൻകാലങ്ങളിലത് കഴിഞ്ഞതിൽ തന്നെ 124,000 കോടി രൂപ നീക്കിവച്ചിടത്തുനിന്നാണ് കുറവ് വന്നിരിക്കുന്നത്. തൊട്ടു മുമ്പ് തന്നെയും 134,000 കോടി രൂപയുണ്ടായിരുന്നു. ഓരോ തവണ കഴിയുമ്പോഴും ഓരോ ബജറ്റുകൾ കഴിയും തോറും കാർഷിക മേഖലയ്ക്ക് വേണ്ടി നീക്കിവെക്കുന്ന തുകയുടെ അളവ് കുറയുന്നു എന്ന് പറയുന്നത് കാർഷിക മേഖലയോടുള്ള അവഗണനയല്ലാതെ വേറെ ഒന്നുമല്ല. അതുകൊണ്ടാണ് കോർപ്പറേറ്റുകൾക്ക് വാരിക്കോരി കൊടുക്കുന്നതിനും ഇളവുകൾ നൽകുന്നതിനും മത്സരിക്കുന്ന ഒരു ഭരണകൂടം കാർഷിക മേഖലയെ കൈയൊഴിയുന്നു എന്ന് പറയേണ്ടി വരുന്നത്. ഒരുപാട് പദ്ധതികൾ ഇതുമായി തന്നെ ബന്ധപ്പെട്ട് പറയാനുണ്ട്. രാഷ്ട്രീയ കൃഷി വികാസ് യോജന RKVY എന്നുള്ളത് നമ്മുടെ കാർഷിക മേഖലയുടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കുൾപ്പെടെയായി പണം നീക്കിവെക്കുന്ന ഒരു പദ്ധതിയാണ്. അതിനകത്ത് 10,433 കോടി രൂപ നമുക്ക് 22-23 നീക്കി വച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ ഇപ്പോൾ അത് 7,553 കോടി രൂപയായി കുറയുകയാണ്. അതും ഇങ്ങനെ ഘട്ടം ഘട്ടമായി കുറഞ്ഞു വരുന്നു എന്ന് കാണാൻ കഴിയും. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിവാദത്തിലായ മെഡിക്കൽ പ്രവേശനത്തിനുള്ള NEET UG പുനഃപരീക്ഷയില്ലെന്ന് വ്യക്തമാക്കി സുപ്രീം കോടതി. NTA ഹാജരാക്കിയ രേഖകൾ കോടതി സ്വന്തം നിലയിൽ പരിശോധിച്ചെന്നും
പരീക്ഷയിൽ ക്രമക്കേട് ഉണ്ടായതിനും പവിത്രതയെ ബാധിക്കും വിധം നടത്തിപ്പിൽ പാളിച്ചയുണ്ടെന്നും വ്യക്തമാക്കുന്ന തെളിവുകളുടെ അഭാവത്തിൽ പുനഃപരീക്ഷ ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ലെന്നുമാണ് കോടതി വിധി. കോടതി മുമ്പാകെ ലഭിച്ച രേഖകളുടെ അടിസ്ഥാനത്തിൽ പുനഃപരീക്ഷ നിർദ്ദേശിക്കാൻ കഴിയില്ല. 24 ലക്ഷം വിദ്യാർത്ഥികൾക്ക് പുനഃപരീക്ഷ നടത്തുന്നത് ഗുരുതര പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാം, പ്രവേശനത്തെ ബാധിക്കും, മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് വിപരീത ഫലം സൃഷ്ടിക്കും, യോഗ്യരായ മെഡിക്കൽ പ്രൊഫഷണലുകളുടെ കുറവ് ഭാവിയിൽ സംഭവിക്കുമെന്നും കോടതി നിരീക്ഷിച്ചു. പരീക്ഷാ നടത്തിപ്പിൽ വീഴ്ചയുണ്ടായോ, പരീക്ഷയുടെ വിശ്വാസ്യതയെ ബാധിച്ചോ, തട്ടിപ്പു നടത്തിയോ, പരീക്ഷാർത്ഥികളെ പ്രത്യേകമായി കണ്ടെത്താൻ കഴിയുമോ എന്നീ കാരണങ്ങളാണ് കോടതി പരിഗണിച്ചത്. ചോദ്യപേപ്പർ ചോർച്ച ഹസാരിബാഗിലെയും പട്നയിലെയും കാര്യത്തിൽ സംശയമില്ല. CBI നൽകിയ തൽസ്ഥിതി റിപ്പോർട്ടുകൾ പ്രകാരം അന്വേഷണം തുടരുകയാണ്. എങ്കിലും കേസിൽ ലഭിച്ച വിവരങ്ങൾ പ്രകാരം രണ്ടിടത്തെ 185 വിദ്യാർത്ഥികൾക്കാണ് ചോദ്യപേപ്പർ ചോർച്ചയുടെ നേട്ടമുണ്ടായത്. എന്നാൽ തട്ടിപ്പ് നടത്തിയവരെയും അല്ലാത്തവരെയും തരംതിരിക്കാൻ കഴിയുന്ന സാഹചര്യം കേസിലുണ്ട്. അന്വേഷണ ഘട്ടത്തിൽ കൂടുതൽ പേർ തട്ടിപ്പ് നടത്തിയെന്ന് ബോധ്യപ്പെട്ടാൽ അവർക്കെതിരെ ഏതു ഘട്ടത്തിലും നടപടി സ്വീകരിക്കാം. കൗൺസിലിംഗ് തുടരാമെങ്കിലും തട്ടിപ്പ് നടത്തിയെന്ന് തെളിഞ്ഞാൽ ആ വിദ്യാർത്ഥിക്ക് പ്രവേശനം അവകാശപ്പെടാൻ കഴിയില്ലെന്നും കോടതി വ്യക്തമാക്കി. നീറ്റ് UG പരീക്ഷയിലെ 19-ാം ചോദ്യത്തിന് 2 ഓപ്ഷനുകൾ ശരിയുത്തരമായി കണക്കാക്കി മാർക്ക് നൽകേണ്ടി വന്ന വിഷയത്തിൽ IIT ഡൽഹി നൽകിയ റിപ്പോർട്ട് കോടതി അംഗീകരിച്ചു. 2 ഓപ്ഷനുകൾ ശരിയുത്തരമായി കണക്കാക്കിയാണ് NTA മാർക്ക് നൽകിയത്. എന്നാൽ 4-ാം ഓപ്ഷൻ മാത്രമാണ് ശരിയുത്തരമെന്ന് IIT ഡൽഹിയിലെ വിദഗ്ധ സമിതി റിപ്പോർട്ട് നൽകിയിരുന്നു. വാദത്തിനിടെ 1563 വിദ്യാർത്ഥികൾക്ക് പുനഃപരീക്ഷ NTA നടത്തിയിരുന്നു. അതിൽ തടസ്സമില്ല. കോടതിയിൽ വ്യക്തത വരുത്താതെ കാര്യങ്ങളിൽ മറ്റു വ്യക്തിപരമായ പരാതികളെ മറ്റോ ഉണ്ടെങ്കിൽ ഉചിതമായ വേദിയിൽ പരിഹരിക്കാമെന്നും ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. ഗാസയിൽ പോളിയോ ഉൾപ്പെടെയുള്ള സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുന്നതിൽ അതീവ ആശങ്കയെന്ന് ലോകാരോഗ്യ സംഘടന. ഗാസയിലെ വെള്ളത്തിൽ പോളിയോ വൈറസിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് WHO പരാമർശം. ഈ സ്ഥിതി തുടർന്നാൽ യുദ്ധത്തിൽ മരിക്കുന്നവരെക്കാൾ കൂടുതൽ പേർ പകർച്ചവ്യാധി ബാധിച്ചു മരിക്കുന്ന അവസ്ഥയുണ്ടാകുമെന്നും WHO പാലസ്തീൻ മേഖല ആരോഗ്യ വിഭാഗം തലവൻ അയാദിൻ സബർകോ പറഞ്ഞു. ഗാസയിലെ ജനങ്ങളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ചു തുടങ്ങിയിട്ടില്ലെന്നും ഇതിനകം ആർക്കെങ്കിലും വൈറസ് ബാധിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമല്ലെന്നും സാപ്പർ ബൈക്കോഫ് കൂട്ടിച്ചേർത്തു. ഗാസ മുനമ്പിലെ 6 ഇടങ്ങളിൽ നിന്ന് ശേഖരിച്ച വെള്ളത്തിൽ Type 2 പോളിയോ വൈറസിന് സാന്നിധ്യമുണ്ടെന്ന് ഗ്ലോബൽ പോളിയോ ലാബോറട്ടറി നെറ്റ്വർക്ക് കണ്ടെത്തിയതായി DWHO കഴിഞ്ഞയാഴ്ച അറിയിച്ചിരുന്നു. ഗാസയിൽ കഴിഞ്ഞ വർഷം Hepatitis A പടർന്നു പിടിച്ചിരുന്നു. അതിനു പിന്നാലെയാണ് പോളിയോ ഭീഷണിയും. തകർന്ന ആരോഗ്യ സംവിധാനങ്ങളും ശുദ്ധജലത്തിന്റെയും ശുചിത്വത്തിന്റെയും അപര്യാപ്തതയും ആരോഗ്യ സേവനങ്ങൾക്ക് ലഭിക്കാനുള്ള ബുദ്ധിമുട്ടും കാരണം ഗുരുതര സാഹചര്യമാണ് ഗാസയിലെന്നും സാപ്പർ ബൈക്കോഫ് മുന്നറിയിപ്പ് നൽകുന്നു. അതിനിടെ ഗാസയിൽ ദേശീയ സർക്കാരുണ്ടാക്കാൻ ചൈനയുടെ ഇടപെടൽ. ഹമാസും ഫത്തായിയും അടക്കം 14 സംഘടനകൾ ഭിന്നതകൾ മാറ്റിവെച്ച് ഗാസയിൽ ഇടക്കാല ദേശീയ സർക്കാരുണ്ടാക്കാൻ ബെയ്ജിംഗിൽ നടന്ന ചർച്ചയിൽ തീരുമാനമായെന്ന് ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ മാസം 21 മുതൽ 23 വരെ നടന്ന ചർച്ചയിലാണ് ഐക്യ പാലസ്തീൻ സർക്കാരിന് ധാരണയായതെന്ന് വിദേശകാര്യ മന്ത്രാലയം വാങ് ലി വ്യക്തമാക്കി. വെസ്റ്റ് ബാങ്കും ജെറുസലേമും ഉൾപ്പെടുന്ന പാലസ്തീൻ അതോറിറ്റിയുടെ ഭരണം നടത്തുന്ന ഫത്തയും ഗാസയുടെ ഭരണമുള്ള ഹമാസും തമ്മിലുള്ള 17 വർഷം നീണ്ട ഭിന്നതയ്ക്കാണ് ഇതോടെ പരിഹാരമായത്. മുൻപ് ഹമാസും ഫത്തേ ഐക്യത്തിന് ഈജിപ്തും മറ്റ് അറബ് രാജ്യങ്ങളും നടത്തിയ ശ്രമങ്ങൾ പാഴായിരുന്നു. ഗാസയിൽ വെടിനിർത്തലിനും ബന്ദികളുടെ മോചനത്തിനും US മുൻകൈയെടുത്ത് മധ്യസ്ഥ ചർച്ചകൾ തുടരുന്നതിനിടെയാണ് പാലസ്തീനിലെ ചൈനയുടെ ഇടപെടൽ. ബീഹാറിനും ആന്ധ്രാപ്രദേശിനും വാരിക്കോരി കൊടുത്തപ്പോൾ കേരളം എന്ന വാക്കുച്ചരിക്കാൻ പോലും ധനമന്ത്രി തയ്യാറാകാതിരുന്നത് പ്രതിഷേധാർഹമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. രാഷ്ട്രീയ അസ്ഥിരത പരിഹരിക്കാനും അധികാരം നിലനിർത്താനുമുള്ള ഡോക്യുമെന്റാക്കി മോദി സർക്കാർ ബജറ്റിനെ മാറ്റിയെന്നും ബജറ്റിൽ ദേശീയ കാഴ്ചപ്പാടല്ല, സങ്കുചിത രാഷ്ട്രീയം മാത്രമാണുള്ളതെന്നും പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു. ഇന്ത്യ എന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാതെ കേന്ദ്ര സർക്കാരിന്റെ നിലനിൽപ്പ് മാത്രം അടിസ്ഥാനമാക്കിയാണ് ബജറ്റ് തയ്യാറാക്കിയത്. ദേശീയ ബജറ്റിന്റെ പൊതുസ്വഭാവം ഇല്ലാതാക്കി. BJPയും ഘടകകക്ഷികളും ഭരിക്കുന്ന സംസ്ഥാനങ്ങളെയെന്നും BJP ഇതര സംസ്ഥാനങ്ങളുമെന്നുമുള്ള വേർതിരിവ് ബജറ്റ് പ്രസംഗത്തിൽ ഉണ്ടായത് നിർഭാഗ്യകരമാണ്. തിരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയേറ്റിട്ടും സാധാരണക്കാരെ മറന്നുകൊണ്ട് കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന നിലപാട് തന്നെയാണ് 3-ാം മോദി സർക്കാരും പിന്തുടരുന്നതെന്ന് ഈ ബജറ്റിലൂടെ വ്യക്തമായി. കോർപ്പറേറ്റ് നികുതി കുറച്ചത് ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. നികുതിദായകർക്ക് ഇളവുകൾ പ്രതീക്ഷിച്ചെങ്കിലും പുതിയ സ്കീമുകൾ പേരിന് മാത്രമുള്ള ഇളവുകളായാണ് നൽകിയത്. ഭവന വായ്പയുള്ള ആദായ നികുതിദായകർക്ക് യാതൊരു പ്രയോജനവുമില്ല. കാർഷിക കടം എഴുതി തള്ളണമെന്നും കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കണമെന്നുമുള്ള ആവശ്യങ്ങൾ അംഗീകരിച്ചില്ല. കോൺഗ്രസ് പ്രകടന പത്രികയെ പരിഹസിച്ച അതേ മോദി തന്നെയാണ്
യുവാക്കൾക്കുള്ള അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം അതിൽ നിന്നും കടമെടുത്തത്. കാർഷിക, തൊഴിൽ, തീരദേശ മേഖലകൾ ഉൾപ്പെടെ കേരളത്തെ പൂർണ്ണമായും അവഗണിച്ചു. എയിംസ് സംബന്ധിച്ച തിരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയ വാഗ്ദാനവും പാലിച്ചില്ല. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്കുള്ള വിഹിതം കാലാനുസൃതമായി വർദ്ധിപ്പിക്കുന്നതും കേരളത്തിന് തിരിച്ചടിയാണ്. കേരളത്തിൽ നിന്ന് BJP MP വിജയിപ്പിച്ചാൽ സംസ്ഥാനത്തെ കൂടുതൽ പരിഗണിക്കാമെന്ന് പ്രചാരണത്തിലെ പൊള്ളത്തരവും ഈ ബജറ്റിലൂടെ പുറത്തുവന്നെന്നും സതീശൻ പറഞ്ഞു. അമേരിക്കയുടെ സുരക്ഷാ ഏജൻസിയായ US സീക്രട്ട് സർവീസിന്റെ മേധാവി കിംബർലി ചിയറ്റിൻ രാജിവെച്ചു. മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെയുണ്ടായ വധശ്രമം തടയുന്നതിൽ സുരക്ഷാ പാളിച്ചകളുണ്ടായെന്ന പ്രാഥമിക നിഗമനത്തെ തുടർന്നാണ് രാജി. ഇന്നലെ കിംബർലി ചിയറ്റിലിനെ ജനപ്രതിനിധിസഭ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്തിരുന്നു. ഡൊണാൾഡ് ട്രംപിനെ വെടിയേറ്റതിൽ സീക്രട്ട് സർവീസിന്റെ പരാജയം കിംബർലി ചിയറ്റിൽ സമ്മതിച്ചിരുന്നു. ജനപ്രതിനിധി സഭാ സമിതിക്ക് മുന്നിൽ മൊഴി നൽകിയ കിംബർലി രാജിവെക്കണമെന്ന റിപ്പബ്ലിക്കൻ ജനപ്രതിനിധികളുടെ ആവശ്യം ആദ്യം തള്ളുകയായിരുന്നു. സെനറ്റ് അംഗമായ മിച്ച് മാക്കോണൽ, ജോൺസൺ അടക്കമുള്ളവരാണ് കിംബർലി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടത്. പതിറ്റാണ്ടുകൾക്കിടയിൽ തങ്ങളുടെ ഏജൻസിയുടെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ പിഴവാണ് July 13 പെൻസിൽവാനിയയിൽ ഉണ്ടായതെന്നാണ് കിംബർലി വിശദമാക്കിയത്. മുൻ പ്രസിഡന്റിനുള്ള സുരക്ഷ വർദ്ധിപ്പിച്ചിരുന്നുവെന്നും കിംബർലി വിശദമാക്കി. ട്രംപിനാവശ്യമായി സുരക്ഷ നൽകാൻ ഏജൻസികൾ തയ്യാറായില്ലെന്നാണ് റിപ്പബ്ലിക്കൻ പ്രതിനിധികൾ സഭയിൽ ആരോപിച്ചത്. തിരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കുന്നതിന് മുന്നോടിയായി ട്രംപിന് സുരക്ഷ വർദ്ധിപ്പിച്ചിരുന്നതായും കിംബർലി വിശദമാക്കി. സഭാസമിതിയുടെ ആദ്യ ഹിയറിംഗാണ് തിങ്കളാഴ്ച നടന്നത്. സീക്രട്ട് സർവീസിന് ആയിരക്കണക്കിന് ജീവനക്കാരും ആവശ്യത്തിന് ബഡ്ജറ്റുമുണ്ടെങ്കിലും കഴിവില്ലായ്മയുടെ മുഖമായി സീക്രട്ട് സർവീസ് മാറിയെന്നാണ് റിപ്പബ്ലിക്കൻ ജനപ്രതിനിധികൾ ആരോപിച്ചത്. July 13 പെൻസിൽവാനിയയിൽ 1500 പേർ പങ്കെടുത്ത തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിനിടെയാണ് ട്രംപിന് നേരെ വധശ്രമം നടന്നത്. 20 തോമസ് മാത്യു ക്രൂക്സ് എന്ന അക്രമിയെ സുരക്ഷാസേന വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു. 20-കാരനായ അക്രമി ഉയർത്തിയ വെടികൊണ്ട് ട്രംപിന്റെ വലതു ചെവിയിൽ പരിക്കേൽപ്പിച്ചിരുന്നു. ആമയിഴഞ്ചൽ തോട്ടിലേക്കുള്ള സ്വകാര്യ സ്ഥാപനത്തിന്റെ മാലിന്യ നീക്കം തടഞ്ഞില്ലെന്ന കാരണത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് സസ്പെൻഷൻ. സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ വരുന്ന സർക്കിളിലെ ഹെൽത്ത് ഇൻസ്പെക്ടറായ കെ ഗണേഷ് കുമാറിനെയാണ് സസ്പെൻഡ് ചെയ്തത്. ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്നാണ് മേയർ ആര്യ രാജേന്ദ്രൻ ഗണേഷിനെ സസ്പെൻഡ് ചെയ്തത്. സ്വകാര്യ സ്ഥാപനത്തിലെ മാലിന്യ നീക്കം തടഞ്ഞില്ല. സ്ഥാപനത്തിനെതിരെ നടപടിയെടുക്കുന്നതിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥനെ വിളിച്ചെങ്കിലും ഫോൺ എടുത്തില്ല. തുടങ്ങിയ കാരണങ്ങൾ നിരത്തിയാണ് സസ്പെൻഷൻ. ആമഴി അഞ്ചാൻ തോട് കടന്നുപോകുന്ന രാജാജി നഗർ, പാളയം, തമ്പാനൂർ ഭാഗങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശത്തിന്റെ മേൽനോട്ട ചുമതല സെക്രട്ടേറിയറ്റ് സർക്കിൾ ഹെൽത്ത് ഇൻസ്പെക്ടറായ ഗണേഷിനാണ്. കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ ഗണേഷിന്റെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചയുണ്ടായതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ശുചീകരണ തൊഴിലാളിയായ ജോയ് മരിച്ച സംഭവത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനെതിരെ വൻ പ്രതിഷേധം ഉയർന്നിരുന്നു. 46 ശേഷമാണ് ജോയിയുടെ മൃതദേഹം കണ്ടെടുത്തത്. ആമഴി അഞ്ചാൻ തോട്ടിലുണ്ടായ അപകടത്തിനു ശേഷം മാലിന്യം വലിച്ചെറിയുന്നത് കണ്ടെത്താൻ കർശന നടപടികൾ കോർപ്പറേഷൻ തീരുമാനിച്ചിരുന്നു. മാലിന്യം വലിച്ചെറിയുന്നത് തടയാൻ നടപടിയെടുക്കുന്നില്ലെന്ന വിമർശനത്തെ തുടർന്നാണ് കോർപ്പറേഷന്റെ നടപടി. നേപ്പാളിലുണ്ടായ വിമാനാപകടത്തിൽ 18 കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയരുന്നതിനിടെ റൺവേയിൽ നിന്ന് തെന്നിമാറിയ വിമാനം താഴ്ചയിലേക്ക് പതിച്ച് കത്തുകയായിരുന്നു. 18 മൃതദേഹം കണ്ടെത്തിയതായും പൈലറ്റ് ഗുരുതരാവസ്ഥയിലാണെന്നും നേപ്പാളി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പൊക്കാറിയിലേക്ക് പുറപ്പെട്ട ശൗര്യ എയർലൈൻസിന്റെ വിമാനമാണ് തകർന്നത്. കത്തിയമർന്ന വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ, ചിതറിക്കിടക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. നിലവിൽ തീ നിയന്ത്രണ വിധേയമാണെന്നാണ് റിപ്പോർട്ട്. ജീവനക്കാരും ടെക്നിക്കൽ ഉദ്യോഗസ്ഥരുമടക്കം വിമാനത്തിൽ 19 ഉണ്ടായിരുന്നത്. ഇതിൽ 18 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. ഇന്ന് രാവിലെ 11 സംഭവം. പരിക്കേറ്റ പൈലറ്റ് MR ഷക്കിയെ കാഠ്മണ്ഡു മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയതായി വാർത്താ ഏജൻസിയായ PTA റിപ്പോർട്ട് ചെയ്തു. ടേക്ക് ഓഫിന്റെ സമയത്ത് റൺവേയിൽ നിന്ന് തെന്നിമാറിയ വിമാനം അപകടത്തിൽപ്പെടുകയായിരുന്നു. ടേബിൾ ടോപ്പ് എയർപോർട്ടാണ് ത്രിഭുവൻ.
ഇവിടെ നിന്ന് 200 കിലോമീറ്റർ അകലെയുള്ള വിമാനത്താവളത്തിലേക്കാണ് വിമാനം പോയത്. റൺവേയിൽ നിന്ന് വിമാനം തെന്നിമാറിയാണ് അപകടമുണ്ടായതെന്നാണ് പ്രാഥമിക വിവരം. റൺവേയിൽ നിന്ന് വിമാനം എങ്ങനെ തെന്നിമാറിയെന്ന കാര്യം വ്യക്തമായില്ല. നേപ്പാളിൽ അന്താരാഷ്ട്ര ആഭ്യന്തര സർവീസുകൾ നടത്തുന്ന പ്രധാന വിമാനത്താവളമാണ് ത്രിഭുവൻ. അപകടത്തെ തുടർന്ന് ത്രിഭുവൻ വിമാനത്താവളം താൽക്കാലികമായി അടച്ചു. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഒരു കുട്ടിക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരമെന്ന് സംശയം. കോഴിക്കോട് സ്വദേശിയായ 4 വയസ്സുകാരനാണ് ചികിത്സയിലുള്ളത്. പ്രാഥമിക പരിശോധനയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അന്തിമ പരിശോധന ഫലം ഇന്ന് പുറത്തുവരും. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. രണ്ട് കുട്ടികളാണ് സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലുള്ളത്. ഇതിൽ കണ്ണൂർ സ്വദേശിയായ 3 വയസ്സുകാരൻ വെന്റിലേറ്ററിലാണ്. പയ്യോളി സ്വദേശിയായ 14-കാരൻ കഴിഞ്ഞ ദിവസം രോഗമുക്തി നേടിയിരുന്നു. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച ശേഷം രോഗമുക്തി നേടിയ ഇന്ത്യയിലെ ആദ്യ സംഭവമായിരുന്നു ഇത്. ഈ വർഷം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച 3 കുട്ടികളാണ് മരിച്ചത്. May 21 മലപ്പൂർ മുനിയൂർ സ്വദേശിയായ 5 വയസ്സുകാരിയും June 16 കണ്ണൂർ സ്വദേശിയായ 13-കാരിയും July 3 കോഴിക്കോട് ഫറൂഖ് കോളേജ് സ്വദേശിയായ 12-വയസ്സുകാരനുമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചത്. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.